ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡോക്ടർ അഷ്റഫ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെ ഒരു റുബിക്സ് ക്യൂബ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം. ഇതൊരു 3x3 റുബിക്സ് ക്യൂബാണ്. ഇതിനൊരു അതിന് 6 വശങ്ങളാണുള്ളത്. ഇതിൻ്റെ സെൻറ്റർ കളർ നോക്കിയിട്ടാണ് ആ സൈഡ് മൊത്തം ഏത് കളറാണ് വരുന്നത് നമ്മൾ പറയുന്നത്. ഈ ഇത് വെള്ളയാണെന്നുകൊണ്ട് ഇവിടെ മൊത്തം വെള്ളയായിരിക്കും വരേണ്ടത്. അതുപോലെ ഇവിടെ ഓറഞ്ച്, പച്ച, ചുവപ്പ്, നീല, മഞ്ഞ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വശങ്ങളെന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് മുഖാമുഖം ഇരിക്കുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ഫേസ് എന്നാണ് പറയുന്നത്. അതുപോലെ ഈ മുകളിൽ കാണുന്ന സൈഡിനെ അപ്പർ സൈഡ്, ഇത് ലോവർ സൈഡ്, ഇത് റൈറ്റ് പോർഷൻ, ഇത് ലെഫ്റ്റ് പോർഷൻ, ഇത് നമ്മുടെ ബാക്ക് സൈഡ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് എപ്പോഴും ഒരു വെള്ള കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെപ്പോഴും എടുക്കുന്നത് എന്നതായിരിക്കും. അപ്പോൾ ഈ വെള്ള നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ മഞ്ഞ, മഞ്ഞയുടെ ഈ ഒരു പ്ലസ് സൈഡിൽ ഈ 4 പോർഷനിൽ നമ്മൾ വെള്ളേനെ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ മഞ്ഞയുടെ ഈ 4 സൈഡത്തെ സൈഡിലോട്ട് വെള്ളേനെ കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ ഒരു വെള്ള ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി എവിടെയൊക്കെ വെള്ളം നോക്കാം. ഇവിടെ ഒരു വെള്ളയുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫേസിനെ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ ഒരു വെള്ളയുണ്ട്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. അതുപോലെ ഇവിടെ ഒരു വെള്ളയുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളയുടെ ഈ ഭാഗത്തിരിക്കുന്ന കളർ ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഈ ഒരു കട്ട എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചുവപ്പാണ്. അപ്പോൾ ചുവപ്പിൻ്റെ സൈഡിലേക്ക് ഈ അപ്പർ സൈഡ് മാത്രം തിരിക്കുക. തിരിച്ചു കഴിഞ്ഞിട്ട് ചുവപ്പിൻ്റെ അതേ കളറുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ഒരു ഫേസിനെ മൊത്തം റൊട്ടേറ്റ് ചെയ്യിക്കുക താഴോട്ട്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ വെള്ള എത്തിയിട്ടുണ്ട്. അതേപോലെ ബാക്കി 3 കളറിനെയും കൂടി ചെയ്യണം. ഇവിടെ നീല ഓൾറെഡി മാച്ച്ഡ് ആണ്. നേരെ തിരിച്ചു താഴോട്ട്. ഇവിടെ പച്ചയുണ്ട്. അപ്പോൾ പച്ചയുടെ സൈഡിലേക്ക് നമുക്ക് തിരിക്കുക. നേരെ താഴോട്ട് തിരിക്കുക. ഇനി ഒരു കളറും കൂടി ഉണ്ട്, ഓറഞ്ച്. ഓറഞ്ചിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക. ഫുള്ളായിട്ട് താഴോട്ട് തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളയുടെ ചുറ്റും വെള്ളം വന്നിട്ടുണ്ട് 4 എണ്ണം. ഇനി നമ്മൾ ഈ വെള്ളയുടെ ഭാഗം നമ്മുടെ മുകൾ വശത്തായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ നോക്കണം താഴെ ഭാഗത്ത് എവിടെയൊക്കെയാണ് വെള്ളം കിടക്കുന്നത് നോക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് താഴെ നോക്കുന്നത്. അപ്പോൾ ഈ വശത്ത് ഈ വശങ്ങളിലൊന്നുമില്ല. ഈ വശങ്ങൾ ഇവിടെ ഒന്നിരിക്കുന്നുണ്ട്. ഈ വശങ്ങളിലില്ല. ഈ വശങ്ങളിൽ ഇവിടെ ഒന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു കട്ടയിൽ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗത്ത് ഏതാ കളറെന്ന് നോക്കുക. ഈ ഭാഗത്ത് നീലയാണ്. അപ്പോൾ നീലയുടെ സെൻറ്റർ കളറായിട്ടുള്ള ആ പോർഷനിലേക്ക് നമ്മൾ ഇതിനെ ഈ ലോവർ പോർഷനെ മാത്രം തിരിക്കുക. ഇവിടെ ഇപ്പോൾ മാച്ചായി. എന്നിട്ട് നമ്മൾ ഈ വെള്ളേനെ മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കട്ട ഏത് സൈഡിലാണ് ഇരിക്കുന്നത് ആ ഒരു പോർഷൻ മാത്രം താഴോട്ട് തിരിക്കുക. ഇപ്പോൾ എന്തായി? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വെള്ള കളർ ഇങ്ങോട്ട് പോയി. എന്നിട്ട് ഈ ലോവർ സൈഡ് തിരിച്ച് തിരിക്കുക. എന്നിട്ട് നമ്മൾ താഴോട്ട് തിരിച്ച ആ ഈ പോർഷനെ വീണ്ടും മുകളിലോട്ടാണ് തിരിക്കണം. ഒരിക്കലും നമ്മൾ ഈ പ്ലസ് കളയാൻ പാടില്ല. നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ പഴയ രീതിയിൽ തന്നെ തിരിച്ച് മുകളിലേക്ക് കയറ്റണം. ഇനി അടുത്ത കളർ നോക്കുക. ഇനിയിപ്പോൾ ഇവിടെ കളർ ഇവിടെ ഒരു വെള്ള കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളയുടെ തൊട്ടിപ്പുറത്തുള്ളത് പച്ചയാണ്. അപ്പോൾ പച്ചയുടെ സൈഡിലോട്ട് തിരിച്ചു. കുറച്ചുമ്പോൾ ചെയ്ത അതേ ഇക്വേഷൻ താഴോട്ട് തിരിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ പോർഷൻ മുകളിലോട്ട് വന്നു. ഇനി അടുത്ത കളർ നോക്കുക. ഇവിടെ വെള്ളയുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പച്ചയാണ്. അപ്പോൾ പച്ചയുടെ ഭാഗത്തേക്ക് തിരിക്കുക. ഇത് ഇടത് വശത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇടത് പോർഷൻ താഴോട്ട് തിരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വെള്ളം മുകളിലേക്ക് എത്തി. ഇനി ഇവിടെ ഒന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഈ വെള്ളയുടെ ഇപ്പുറത്ത് കിടക്കുന്ന നീലയാണ് നീലയുടെ പോർഷനിലേക്ക് ഇരിക്കുക. ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പറയാൻ പറ്റും ഈ നീലയുടെ ഭാഗത്ത് മുകളിലെല്ലാം നീല കളറായി, ഓറഞ്ചിൻ്റെ ഭാഗത്തായി, പച്ചയുടെ ഭാഗത്തായി, ചുവപ്പിൻ്റെ ഭാഗത്തായി, മുകളിൽ മൊത്തം വെള്ള കളറായി. ഇതിനെ നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീഷൻ എന്ന് പറയാം. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളേനെ നേരെ താഴോട്ട് ഇരിക്കാം. ഇപ്പോൾ വെള്ള താഴത്താണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള മഞ്ഞ കളർ, ഈ മഞ്ഞയുടെ പ്ലസ് ഉള്ള നാല് കട്ടകൾ നമ്മൾ ശ്രദ്ധിക്കുക. ഈ നാല് കട്ടകളിലും ഇതിൻ്റെ രണ്ട് വശങ്ങളിലും മഞ്ഞ കളറ് വരാൻ പാടില്ല. മഞ്ഞ കളറ് വരാത്ത കട്ടയാണ് നമ്മൾ എടുക്കണം. എക്സാമ്പിൾ, ഈ കട്ടയെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചുവപ്പ്, ഇവിടെ മഞ്ഞ. അപ്പോൾ ഈ കട്ടേനെ എടുക്കാൻ പറ്റില്ല. ഈ കട്ട നോക്കുകയാണെങ്കിൽ ഇവിടെ നീലയും ഓറഞ്ചും ആണ്. ഇത് നമുക്ക് ചൂസ് ചെയ്യാം. ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. ഇനി നമ്മൾ ആദ്യം ഈ കളർ ചൂസ് ചെയ്യാം. ഈ ഒരു കട്ടേനെ ചൂസ് ചെയ്യാം. ഇവിടെ നീലയുണ്ട്, ഇവിടെ ഓറഞ്ച് ഉണ്ട്. അപ്പോൾ ഈ നീലയുടെ ഈ നീല കളർ എടുത്തു കഴിഞ്ഞാൽ ഈ നീല കളറുടെ ഭാഗത്തേക്ക് നമ്മൾ ഈ അപ്പർ സൈഡ് തിരിക്കുക. ഓക്കെ, ഇപ്പോൾ മാച്ചിങ് ആയി. എന്നിട്ട് നമ്മൾ ഈ നീല കളർ കട്ടയുടെ മുകളിലുള്ള കളർ ഏതാണെന്ന് നോക്കുക. ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് നീല എന്ന ഭാഗത്തിൻ്റെ ഏത് സൈഡിലാണ് നോക്കുക. വലതുവശത്താണോ അതോ ഇടതുവശത്താണോ? ഇവിടെ ചുവപ്പാണ്, ഇവിടെയാണ് ഓറഞ്ച്. അപ്പോൾ ഈ ഒരു കട്ട ആക്ച്വലി വരേണ്ടത് ഇവിടേക്കാണ്. ഈ കട്ട ഇവിടേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഇക്വേഷനാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഏത് വശത്തേക്കാണോ കൊണ്ടുവരേണ്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അപ്പർ സൈഡ് തിരിക്കുക. ഇത് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റിലേക്ക് തിരിക്കുക. എന്നിട്ട് ഏത് വശത്തോട്ടാണോ കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തെ ഈ ഒരു പോർഷൻ മുകളിലേക്ക് തിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ഈ അപ്പർ സൈഡ് ഇങ്ങോട്ടാണ് തിരിച്ചത്, അത് വലതുവശത്തേക്കാണ് തിരിച്ചത്, നേരെ ഇടതുവശത്തേക്ക് തിരിക്കുക. നമ്മൾ കുറച്ച് മുമ്പ് ഈ ഇടതുവശത്തെ പോർഷൻ മുകളിലേക്കാണ് തിരിച്ചത്, അതേപോലെ ഇനി റിവേഴ്സ് ചെയ്യുക, താഴോട്ട് ഇരിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു അപ്പർ സൈഡ് ഏത് വശത്തേക്കാണ് കൊണ്ടുവരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലേക്ക് തിരിക്കുക. ഇടതുവശത്തേക്കാണ് കൊണ്ടുവരേണ്ടത്, അപ്പോൾ ഇടതുവശത്തേക്ക് തിരിച്ചു. ഇനി ഫേസ് ആണ് ചെയ്യേണ്ടത്. ഫേസ് ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തേക്ക് മുകളിലേക്ക് തിരിക്കുക. ഫേസ് മുകളിലേക്ക് തിരിച്ചു. ഇനി അപ്പർ കുറച്ച് മുമ്പ് നമ്മൾ ഇടതുവശത്തേക്കാണ് തിരിച്ചത്, അത് റിവേഴ്സ് ചെയ്യുക. ഈ ഫേസ് നമ്മൾ കുറച്ച് മുമ്പ് മുകൾ ഭാഗത്തേക്കാണ് തിരിച്ചത്, അത് താഴോട്ട് തിരിക്കുക. ഇപ്പം എന്തായി? ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ നീലയും ഓറഞ്ചും ഉള്ള കട്ട ഈ ഭാഗത്തേക്ക് എത്തി. ഇനി അടുത്ത കട്ട നോക്കുക. അടുത്ത മഞ്ഞ കളറില്ലാത്ത ഒരു കട്ട നമുക്ക് നോക്കാം. ഇത് മഞ്ഞ കളറില്ലാത്ത കട്ടയാണ്, ഇവിടെ ഓറഞ്ചും ഇവിടെ പച്ചയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചെയ്ത അതേ ഇക്വേഷൻ തന്നെ, ഏത് ഭാഗത്തേക്കാണോ ഇവിടെ ഓറഞ്ചാണ് അതുകൊണ്ട് ഏത് ആ ഓറഞ്ചിൻ്റെ സൈഡിലേക്ക് നമ്മൾ കൊണ്ടുവരിക. ഓറഞ്ച് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ മുകളിലുള്ള കളർ നോക്കുക, പച്ചയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ സൈഡിൽ ഇവിടെയാണ് പച്ചയിരിക്കുന്നത്, ഇവിടെ നീലയാണ്. അപ്പോൾ ഈ ഒരു കട്ട ശരിക്കും വരേണ്ടത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ അതേ ഇക്വേഷൻ, നമ്മളിപ്പോൾ ചെയ്ത അതേ ഇക്വേഷൻ, ഈ വശത്തേക്ക് കൊണ്ടുവരേണ്ടതുകൊണ്ട് ഓപ്പോസിറ്റ് തിരിക്കുക. ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് ആ ഭാഗം മുകളിലേക്ക് തിരിക്കുക. കുറച്ച് മുമ്പേ തിരിച്ചത് റിവേഴ്സ് തിരിക്കുക. മുകളിലേക്ക് തിരിച്ചത് താഴോട്ട് തിരിക്കുക. ഏത് ഭാഗത്തേക്കാണോ കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തേക്ക് ഫേസ് തിരിക്കുക. ഫേസ് അല്ല, അപ്പർ തിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ആ ഭാഗത്തേക്ക് ഏത് ഭാഗത്തേക്കാണോ കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തേക്ക് ഫേസ് തിരിക്കുക. മുകളിലേക്ക് അപ്പർ റിവേഴ്സ് തിരിക്കുക, ഫേസും റിവേഴ്സ് തിരിക്കുക. ഇപ്പോൾ ആ കട്ട ഇവിടെ വന്നു. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും വെള്ള കളർ പോവില്ല. ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ വെള്ള കളർ പോവില്ല. ഇനി അടുത്ത കളർ നോക്കുക. അതാ ഇവിടെ ചുവപ്പും ഇവിടെ നീലയുണ്ട്.
ഇപ്പോൾ ചുവപ്പിൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക. ഓക്കെ, ചുവപ്പായിട്ട് മാച്ചായി. ഇവിടെ നീലയാണ്, നീല ഇവിടെ ഈ സൈഡിലാണ് നീല, അപ്പോൾ ഈ ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ചെയ്ത് അതേ സെയിം ഇക്വേഷൻ തന്നെ ചെയ്യുക. ഓപ്പോസിറ്റ് തിരിച്ചു, മുകളിലേക്ക് തിരിച്ചു, റിവേഴ്സ് തിരിച്ചു, താഴേക്ക് തിരിച്ചു, അപ്പർ തിരിച്ചു, ഫേസ് മുകളിലേക്ക് തിരിച്ചു, അപ്പർ റിവേഴ്സ് തിരിച്ചു, ഫേസ് റിവേഴ്സ് തിരിച്ചു. ഇപ്പോൾ ഇവിടെ എത്തി. ഇനി അടുത്ത കളർ നോക്കുക. അടുത്ത് മഞ്ഞയുള്ള, മഞ്ഞ ഇല്ലാത്ത കളറുകളൊന്നും മുകളിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഏതെങ്കിലും കളർ എവിടെയെങ്കിലും മാറിക്കിടക്കുന്നുണ്ടോ നോക്കുക. ഇതാ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പച്ചയും ചുവപ്പുള്ള കളറുണ്ട്, കണ്ടോ? അപ്പോൾ ഇത് ശരിക്കും ഇതിനെ നമുക്ക് മുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ വരുന്ന കളറിനെ ഇങ്ങോട്ട് എത്തിച്ചാലും മതി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത അതേ ഇക്വേഷൻ ചെയ്യാം. ഇവിടെ ഉള്ളതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഓപ്പോസിറ്റ് തിരിക്കുക, ഇവിടെ മുകളിലേക്ക് തിരിക്കുക, റൈറ്റ് സൈഡ് റിവേഴ്സ് തിരിക്കുക, റൈറ്റ് സൈഡ് താഴേക്ക് തിരിക്കുക. ഏത് ഭാഗത്തേക്കാണോ കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തെ അപ്പർ ആ ഭാഗത്തേക്ക് തിരിക്കുക, ഫേസ് അതേ മുകളിലേക്ക് തിരിക്കുക, അപ്പർ റിവേഴ്സ് തിരിക്കുക, ഫേസ് അതേപോലെ താഴോട്ട് തിരിക്കുക. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് മുമ്പേ ഈ ഒരു പോർഷനിലുണ്ടായിരുന്ന ആ ഒരു ചുവപ്പും പച്ചയുള്ള കട്ട മുകളിലേക്ക് എത്തി. ഇനി നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത് അതേ ഇക്വേഷൻ ചെയ്യുക. ഇത് ഇവിടെ നോക്കുക, ചുവപ്പ് ചുവപ്പിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു, ചുവപ്പിൻ്റെ മുകളിലുള്ളത് പച്ചയാണ്, ഇവിടെയാണ് പച്ച ഇരിക്കുന്നത്. റിവേഴ്സ് തിരിച്ചു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു, റൈറ്റ് സൈഡ് മുകളിലേക്ക് തിരിച്ചു, റിവേഴ്സ് തിരിച്ചു, അപ്പർ റൈറ്റ് സൈഡ് താഴോട്ട് തന്നെ തിരിച്ചു, അപ്പർ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത് ആ ഭാഗത്തേക്ക് തിരിച്ചു, ഫേസ് മുകളിലേക്ക് തിരിച്ചു, അപ്പർ വീണ്ടും റിവേഴ്സ് തിരിച്ചു, ഫേസ് താഴോട്ട് തിരിച്ചു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചുവപ്പായി, ഇവിടെ പച്ചയായി, ഇവിടെ ഓറഞ്ചായി, ഇവിടെ നീലയായി. അതായത് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ഒരു അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മുകളിലെ എല്ലാ കളറും മഞ്ഞയാക്കുന്നതാണ്. മഞ്ഞ ഫുൾ കംപ്ലീഷനാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാണുള്ളത്. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യാം. ഫേസ് ഫേസ് റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, റൈറ്റ് പോർഷൻ അപ്പ് മുകളിലേക്ക് തിരിക്കുക, അതുപോലെ അപ്പർ സൈഡ് വലതുവശത്തേക്ക് തിരിക്കുക. മൂന്നെണ്ണം ആയില്ലേ. ഇനി ഇപ്പോൾ ചെയ്ത് നമ്മൾ തിരിച്ച് തിരിക്കുക. അതായത് വലത് ഭാഗം മുകളിലേക്ക് തിരിച്ചത് താഴോട്ട് തിരിക്കുക, അപ്പർ ഇടതുവശത്തേക്ക് തന്നെ തിരിക്കുക, ഫേസ് താഴോട്ട് തന്നെ തിരിക്കുക. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു മൂന്നെണ്ണേ ഉള്ളൂ. നമുക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ പ്ലസ് കിട്ടണം ആദ്യം, അതല്ലെങ്കിൽ ഒരു സെൻട്രലിൽ ലൈന് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ അത് കിട്ടാനാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഇതേ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് സെൻട്രലിൽ ഒരു ലൈൻ കിട്ടിയിട്ടുണ്ട്. ഈ സെൻട്രൽ ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈന് നമ്മുടെ മുഖത്തിന് സമാന്തരമായിട്ട് പിടിക്കണം. ഇതുപോലെ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്യാം. ഫേസ് തിരിച്ചു, റൈറ്റ് സൈഡ് തിരിച്ചു, അപ്പർ തിരിച്ചു, റൈറ്റ് സൈഡ് വീണ്ടും താഴോട്ട് തിരിച്ചു, അപ്പർ വീണ്ടും റിവേഴ്സ് തിരിച്ചു, ഇവിടെയും തിരിച്ചു. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇപ്പോൾ നമുക്കൊരു പ്ലസ് സിമ്പിൾ കിട്ടി അല്ലേ. പ്ലസ് സിമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇടതുവശത്ത് എവിടെയെങ്കിലും മഞ്ഞ കളർ ഉണ്ടോ നോക്കുക. മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ആ ഒരു സൈഡ് നമ്മുടെ ഇടത് ഭാഗത്തേക്ക് പിടിച്ചിട്ട് അടുത്ത ഒരു ഇക്വേഷൻ ചെയ്യണം. അടുത്ത ഇക്വേഷനാണ് ഈ റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക, അപ്പർ
റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് പോർഷൻ താഴോട്ട് തിരിച്ചു, റിവേഴ്സ് തിരിച്ചു, അപ്പോഴും അപ്പർ റൈറ്റ് സൈഡിലേക്ക് തന്നെ തിരിച്ചു. ഇനി റൈറ്റ് പോർഷൻ വീണ്ടും മുകളിലേക്ക് തിരിച്ചു, അപ്പർ വീണ്ടും രണ്ട് പ്രാവശ്യം തിരിച്ചു, താഴോട്ട് തിരിച്ചു. ഇപ്പം നമുക്ക് മഞ്ഞയിലൊരു പ്ലസ് കിട്ടി അല്ലേ. മഞ്ഞയിൽ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും ഭാഗത്ത് രണ്ട് മഞ്ഞ കളർ ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ രണ്ട് മഞ്ഞ കളറുണ്ട്, ഇവിടെ ഒന്നേ ഉള്ളൂ, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് മഞ്ഞ കളറുള്ള ഭാഗം നമ്മുടെ ഇടത് വശത്തേക്ക്, ഇടത് കൈയിൻ്റെ ഈ സൈഡിലേക്ക് പിടിക്കണം. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ ഇക്വേഷൻ ചെയ്യുക. റൈറ്റ് സൈഡ് മുകളിലേക്ക് തിരിച്ചു, അപ്പുറം തിരിച്ചു, റൈറ്റ് സൈഡ് താഴോട്ട് തിരിച്ചു, അപ്പുറം വീണ്ടും തിരിച്ചു, റൈറ്റ് സൈഡ് മുകളിലേക്ക് തിരിച്ചു, അപ്പുറം രണ്ട് പ്രാവശ്യം തിരിച്ചു, റൈറ്റ് സൈഡ് താഴോട്ട് തിരിച്ചു. ഓക്കെ, ഇപ്പം നമുക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്ലസ്സും ഇവിടെ ഒരു മഞ്ഞ കളറും കൂടി ഫില്ലായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇത് മീൻ പോലെ നമുക്ക് തോന്നും അല്ലേ. ഇത് വാല്, മീനിൻ്റെ തല. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീനിൻ്റെ തലഭാഗം വരുന്ന സ്ഥലം നമ്മുടെ ഇടത് ഭാഗത്തേക്ക് പിടിക്കുക. ഇടത് ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഇപ്പം ചെയ്ത അതേ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യും. ഇപ്പം എന്തായി, ഇപ്പം മഞ്ഞ കളർ ഫില്ലായി അല്ലേ. ഇപ്പം മഞ്ഞ ഫില്ലായി. ഇനി നമ്മൾ ഈ സൈഡിൽ ഹെഡ്ലൈറ്റ് ഉണ്ടോ നോക്കുക. ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീല ആയതുകൊണ്ട് ഇവിടെ ഇവിടെ നീല, സെൻട്രലിൽ വേറെ കളറായിരിക്കും. ഈ രണ്ട് ഭാഗത്തും ഒരേ കളറായിരിക്കും, ഇവിടെ വേറെ കളറായിരിക്കും. അങ്ങനെയാണ് ഹെഡ്ലൈറ്റ്. നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡും ഹെഡ്ലൈറ്റ് ഇല്ല. ഹെഡ്ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ഈ പറയുന്ന ഇക്വേഷൻ ചെയ്യാം. റൈറ്റ് പോർഷൻ താഴോട്ട് തിരിക്കുക, ഫേസ് റൈറ്റിലേക്ക് തിരിക്കുക, റൈറ്റ് പോർഷൻ വീണ്ടും താഴോട്ട് തിരിക്കുക, നമ്മുടെ ബാക്ക് സൈഡ് ടു ടൈംസ് ലെഫ്റ്റിലേക്ക് തിരിക്കണം. ഓക്കെ, എന്നിട്ട് റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക, ഫേസ് നമ്മൾ കുറച്ചും കൂടെ റൈറ്റിലേക്കാണ് തിരിച്ച് ലെഫ്റ്റിലേക്ക് തിരിക്കുക, വീണ്ടും റൈറ്റ് പോർഷൻ താഴോട്ട് തിരിക്കുക, ബാക്ക് സൈഡ് രണ്ട് പ്രാവശ്യം ഇടത് വശത്തേക്ക് തിരിക്കുക, എന്നിട്ട് വീണ്ടും റൈറ്റ് പോർഷൻ രണ്ട് പ്രാവശ്യം താഴോട്ട് തിരിക്കുക. ഇനി നമ്മളൊന്നും കൂടി നോക്കാം. ഇപ്പോൾ അതാ ഇവിടെ രണ്ട് പച്ചയും ഇവിടെ ചുവപ്പും ഒരു ഹെഡ്ലൈറ്റ് നമുക്ക് കിട്ടി. ഈ ഹെഡ്ലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലെ കളർ നോക്കിയിട്ട് ആ സൈഡിലേക്ക് നമ്മൾ തിരിക്കണം. ഈ രണ്ട് സൈഡും പച്ചയാണ്, പച്ചയുടെ ഭാഗത്തേക്ക് തിരിക്കുക കണ്ടോ. എന്നിട്ട് ഈ ഹെഡ്ലൈറ്റിനെ നമ്മുടെ ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇപ്പം നമ്മൾ ചെയ്ത അതേ ഇക്വേഷൻ ഒരു പ്രാവശ്യം കൂടി ചെയ്യണം. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ചുവപ്പ് വന്നിട്ടുണ്ട്, പച്ച, ഓറഞ്ച്, ഇവിടെ നീല വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കളറിൻ്റെ അതേ സൈഡിലേക്ക് തിരിക്കുക. അപ്പോൾ ഇവിടെ രണ്ട് ഹെഡ്ലൈറ്റ് ഉണ്ട്, ഇവിടെ ഹെഡ്ലൈറ്റ്, ഇവിടെ ഫുൾ കളറായി, ഇവിടെ ഹെഡ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഫുൾ കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഫുൾ കളർ നമ്മുടെ ഓപ്പോസിറ്റ് പിടിക്കുക. ഫുൾ കളർ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഹെഡ്ലൈറ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് നമ്മുടെ ഓപ്പോസിറ്റ് പിടിക്കുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ ചെയ്യാം. റൈറ്റ് പോർഷൻ മുകളിലേക്ക് തിരിക്കുക, അപ്പർ പോർഷൻ ഇടത് ഭാഗത്തേക്ക് തിരിക്കുക, റൈറ്റ് പോർഷൻ വീണ്ടും മുകളിലേക്ക് തിരിക്കുക, അപ്പർ പോർഷൻ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക, അപ്പർ പോർഷൻ റൈറ്റ് സൈഡ് വീണ്ടും മുകളിലേക്ക് തിരിക്കുക, അപ്പർ പോർഷൻ ഒരു വശം കൂടി റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. ഇനി അപ്പർ പോർഷൻ റൈറ്റ് സൈഡ് മുകളിലേക്ക് തിരിക്കുക, അപ്പർ രണ്ട് പ്രാവശ്യം നമ്മൾ വലതുവശത്തേക്കാണ് തിരിച്ചത്, ഒരു പ്രാവശ്യം ഇടതുവശത്തേക്ക് തിരിക്കുക. എന്നിട്ട് റൈറ്റ് പോർഷൻ രണ്ട് പ്രാവശ്യം നമ്മൾ മുകളിലേക്കാണ് തിരിച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ മുകളിലേക്കാണ് തിരിച്ചത്, ഒരു പ്രാവശ്യം താഴോട്ട് തിരിക്കുക, അപ്പർ ഇടത് ഭാഗത്തേക്ക് തിരിക്കുക, റൈറ്റ് പോർഷൻ
രണ്ടു പ്രാവശ്യം താഴോട്ട് തിരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗവും ഫുള്ളായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഇക്വേഷനും നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോയിലോട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.